ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ശാസ്ത്ര പ്രശ്നോത്തരിയിലേക്ക് സയൻസ് ക്യൂസിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കും പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകാരപ്രദമായ ഈ വീഡിയോ മുഴുവനായി കാണുക. ദ്രവ്യത്തിന്റെ മൂന്ന് അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം. നാലാമത്തെ അവസ്ഥയുടെ പേരെന്താണ്? ദ്രവ്യത്തിന്റെ മൂന്ന് അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം. നാലാമത്തെ അവസ്ഥയുടെ പേരെന്താണ്? പ്ലാസ്മ. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിന് പറയുന്ന പേരെന്ത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിന് പറയുന്ന പേരെന്ത്? ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തിന്റെ ഏറ്റവും പ്രധാന ഉറവിടം ഏതാണ്? ഊർജത്തിന്റെ ഏറ്റവും പ്രധാന ഉറവിടം ഏതാണ്? സൂര്യൻ. സൂര്യനാണ് ഊർജത്തിന്റെ ഏറ്റവും പ്രധാന ഉറവിടം. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? കറുപ്പ്. കറുപ്പ് നിറം. വൈദ്യുതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? വൈദ്യുതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? മൈക്കേൽ ഫാരഡേ. മൈക്കേൽ ഫാരഡേ. മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണ് എന്ന് ആദ്യമായി തെളിയിച്ചത് ആര്? മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണ് എന്ന് ആദ്യമായി തെളിയിച്ചത് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്ന വൈദ്യുതിയുടെ അളവെത്ര? സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്ന വൈദ്യുതിയുടെ അളവെത്ര? 230 വോൾട്ട്. 230 വോൾട്ട്. എല്ലാ വൈദ്യുത സ്വിച്ചുകളും ഫ്യൂസുകളും ഏത് ലൈനിലാണ് ഘടിപ്പിക്കുന്നത്? എല്ലാ വൈദ്യുത സ്വിച്ചുകളും ഫ്യൂസുകളും ഏത് ലൈനിലാണ് ഘടിപ്പിക്കുന്നത്? ഫേസ് ലൈനിൽ. ഫേസ് ലൈനിൽ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ബാരോമീറ്റർ. ബാരോമീറ്റർ. ദൂരെയുള്ള വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ഉപകരണം. ദൂരെയുള്ള വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ഉപകരണം. ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ്. സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ഉപകരണം. സൂക്ഷ്മ വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ഉപകരണം. മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ്. ദൂരെയുള്ള വസ്തുക്കളെ അടുത്തു കാണാൻ സഹായിക്കുന്ന ഉപകരണം. ദൂരെയുള്ള വസ്തുക്കളെ അടുത്തു കാണാൻ സഹായിക്കുന്ന ഉപകരണം. ബൈനോക്കുലർ. ബൈനോക്കുലർ. വൈദ്യുതിയുടെ വോൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? വൈദ്യുതിയുടെ വോൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്നത് ഏത് ഉപകരണമാണ്? ട്രാൻസ്ഫോർമർ. ട്രാൻസ്ഫോർമർ. തുറന്ന ഒരു മൈതാനത്തിൽ നിൽക്കുമ്പോൾ ഇടിമിന്നൽ വന്നാൽ എന്തു ചെയ്യുകയാണ് വേണ്ടത്? തുറന്ന ഒരു മൈതാനത്തിൽ നിൽക്കുമ്പോൾ ഇടിമിന്നൽ വന്നാൽ എന്തു ചെയ്യുകയാണ് വേണ്ടത്? നിലത്തോട് ചേർന്ന് കിടക്കണം. നിലത്തോട് ചേർന്നു കിടക്കണം. സൗരയൂഥം ഉൾപ്പെടുന്നത് ഏത് ഗാലക്സിയിലാണ്? സൗരയൂഥം ഉൾപ്പെടുന്നത് ഏത് ഗാലക്സിയിലാണ്? ക്ഷീരപഥം. ക്ഷീരപഥം അഥവാ മിൽക്കി വേ. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? 8 മിനിറ്റ് 20 സെക്കൻഡ്. ഭൂമിക്കും സൂര്യനും ഇടയിലെ ശരാശരി ദൂരം എത്രയാണ് എന്നറിയാമോ? ഭൂമിക്കും സൂര്യനും ഇടയിലെ ശരാശരി ദൂരം എത്രയാണ് എന്നറിയാമോ? 15 കോടി കിലോമീറ്റർ. 15 കോടി കിലോമീറ്റർ. ആദ്യമായി ചൊവ്വയുടെ ഉപരിതലത്തിലിറങ്ങിയ പേടകം ഏത്? ആദ്യമായി ചൊവ്വയുടെ ഉപരിതലത്തിലിറങ്ങിയ പേടകം ഏത്? വൈക്കിംഗ്. വൈക്കിംഗ് പേടകം. അമേരിക്കയുടെ വൈക്കിംഗ്. ആദ്യമായി ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഏത്? ആദ്യമായി ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഏത്? അണ്ണാ യൂണിവേഴ്സിറ്റി. അണ്ണാ യൂണിവേഴ്സിറ്റി. നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സി വി രാമൻ. സി വി രാമൻ. യുറേക്ക, യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് റോഡിലൂടെ നഗ്നനായി ഓടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? യുറേക്ക, യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് റോഡിലൂടെ നഗ്നനായി ഓടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കിമിഡീസ്. ആർക്കിമിഡീസ്. ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളം
ഏതാണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏത്? ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏത്? സാക്കറിൻ. സാക്കറിൻ. മോട്ടോർ വാഹനങ്ങളുടെ ചില്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏതിനം ഗ്ലാസ് ഉപയോഗിച്ചാണ്? മോട്ടോർ വാഹനങ്ങളുടെ ചില്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏതിനം ഗ്ലാസ് ഉപയോഗിച്ചാണ്? സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഇപ്പോൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ടല്ലോ. അതിൽ കൂടി സിഗ്നലുകൾ കടന്നു പോകുന്നത് ഏത് രൂപത്തിൽ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഇപ്പോൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ടല്ലോ. അതിൽ കൂടി സിഗ്നലുകൾ കടന്നു പോകുന്നത് ഏത് രൂപത്തിൽ? പ്രകാശത്തിൻ്റെ രൂപത്തിൽ. പ്രകാശത്തിൻ്റെ രൂപത്തിൽ. പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണത്തിന് പറയുന്ന പേര്. പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണത്തിന് പറയുന്ന പേര്. ആറ്റം. ആറ്റം. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? തന്മാത്ര. തന്മാത്രകളെയാണ് പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്ന് പറയുന്നത്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏതാണ്? ചെമ്പ്. ചെമ്പ് ആണ് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം. ഏത് വാതകത്തിൻ്റെ ഖരരൂപത്തെയാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്? ഏത് വാതകത്തിൻ്റെ ഖരരൂപത്തെയാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ മൂലകം ഏത്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ മൂലകം ഏത്? നൈട്രജൻ. നൈട്രജൻ. എത്ര കാരറ്റ് സ്വർണത്തെയാണ് നാം ശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത്? എത്ര കാരറ്റ് സ്വർണത്തെയാണ് നാം ശുദ്ധമായ സ്വർണം എന്ന് പറയുന്നത്? 24 കാരറ്റ്. 24 കാരറ്റ്. വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിട്ടുള്ള വിഷവാതകം ഏത്? വാഹനങ്ങളുടെ പുകയിലടങ്ങിയിട്ടുള്ള വിഷവാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം ഏതാണ്? ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം ഏതാണ്? കാർബൺ. കാർബൺ. വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ. ആസിഡുകളുടെ രുചി എന്താണ്? ആസിഡുകളുടെ രുചി എന്താണ്? പുളിയാണ് ആസിഡുകളുടെ രുചി. നേരിട്ട് രുചിച്ചു നോക്കുന്നത് അപകടമാണ് എന്നോർമ്മിക്കുക. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡ്. കടൽവെള്ളത്തിൽ നിന്നും ജലം ശുദ്ധീകരിച്ചെടുക്കുന്ന മാർഗം ഏത്? കടൽവെള്ളത്തിൽ നിന്നും ജലം ശുദ്ധീകരിച്ചെടുക്കുന്ന മാർഗം ഏത്? ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്നാണ് പറയുക. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ കോട്ടിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? ടെഫ്ലോൺ. ടെഫ്ലോൺ ആണ്. നിത്യജീവിതത്തിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന പഞ്ചസാര ഏത്? നിത്യജീവിതത്തിൽ നാം സാധാരണയായി ഉപയോഗിക്കുന്ന പഞ്ചസാര ഏത്? സുക്രോസ്. സുക്രോസ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? പോളിത്തീൻ. പോളിത്തീൻ എന്ന പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കുകൾ കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകങ്ങൾ ഏതാണ്? പ്ലാസ്റ്റിക്കുകൾ കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമായ വിഷവാതകങ്ങൾ ഏതാണ്? ഡയോക്സിനുകൾ. ഡയോക്സിനുകൾ എന്നാണ് അവയെ വിളിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതും വലിച്ചെറിയുന്നതും നാം നമ്മോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വിജ്ഞാനപ്രദമായ വീഡിയോയിൽ കാണാം.